നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിങ്ങളുടെ ഹൃദയവും. വളരെ വലിയ ധനവാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ധനവാന്റെ വീടിന് നേരെ എതിർവശത്തായിട്ട് ഒരു ചെരുപ്പ് കുത്തി ഒരു കുടിലിൽ താമസിച്ചിരുന്നു. ചെരുപ്പ് കുത്തിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹം തൻ്റെ ജോലി ചെയ്യുമ്പോൾ എന്നും പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ ജീവിക്കുമായിരുന്നു. ധനവാന് ധാരാളം സമ്പത്തുണ്ടായിരുന്നുവെങ്കിലും അവൻ ഒരിക്കൽ പോലും ഒന്ന് മതി മറന്ന് സന്തോഷിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും ധനവാന് ചെരുപ്പ് കുത്തിയുടെ ഈ ഒരു സന്തോഷത്തിൽ അവൻ അസൂയവാനാവുകയാണ്. അവൻ ചെയ്തതെന്ന് നിങ്ങളറിയാമോ? ആ ധനവാൻ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുപോയി ആ ചെരുപ്പ് കുത്തിയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇത് നിനക്കുള്ള എൻ്റെ സമ്മാനമാണ്, നീ എന്നും സന്തോഷവാനായിട്ടിരിക്കുന്നു, നിന്റെ സന്തോഷം നീ വർദ്ധിപ്പിക്കുക, നീ കൂടുതൽ സന്തോഷവാനാകാൻ വേണ്ടിയിട്ട് കൂടുതൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതാ നിനക്ക് ഈ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായിട്ട് ഞാൻ തരുന്നു. ചെരുപ്പ് കുത്തിക്ക് വീണ്ടും സന്തോഷമായി. ഇത്രയും വലിയ സമ്പാദ്യം അവന് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ നിമിഷം മുതൽ അവൻ്റെ സന്തോഷം അവിടെ അനസ്തമിക്കുക. തൻ്റെ സമ്പാദ്യം ആരെങ്കിലും തൻ്റെ ഈ സ്വർണ്ണ നാണയങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കുമോ എന്ന ചിന്തയാൽ ചെരുപ്പ് കുത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ പാടാൻ മറന്നുപോയി എന്ന് പറയുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ സന്തോഷം നശിപ്പിച്ച് കളയുന്നുണ്ടോ? ആത്മീയമായുള്ള സന്തോഷം പലപ്പോഴും നമുക്ക് കൈമോശം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ സമ്പാദ്യം എവിടെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എവിടെയാണ് നമ്മൾ നമ്മുടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സന്തോഷങ്ങളെ ഹനിക്കുന്നതാകാതിരിക്കട്ടെ നമ്മുടെ സമ്പാദ്യങ്ങൾ. നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉണർവിനെ നശിപ്പിക്കുന്നതാകാതിരിക്കട്ടെ നമ്മുടെ സമ്പാദ്യങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കാൽവരിയുടെ അടുത്ത പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.